നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളെ പ്രധാനമായിട്ടും സ്കൂളിൽ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടും അലട്ടുന്ന ഒരു പ്രശ്നം കഭക്കെട്ട് ചുമ അല്ലെങ്കിൽ റെക്കറൻറ്റായിട്ട് ജലദോഷം കോൾഡ് അല്ലെങ്കിൽ പനി വരിക എന്നുള്ളത് അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് മഴക്കാലത്തെ അല്ലെങ്കിൽ തണുപ്പ് കാലത്തെ കുട്ടികളുടെ ആ ഒരു കഭക്കെട്ടിനും ചുമയ്ക്കൊക്കെ ആശ്വാസം തരുന്ന കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പൊടിക്കൈകളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതെ ഡയറക്റ്റായിട്ട് ആദ്യമേ തന്നെ പറയാം മഞ്ഞൾ പൊടിയാണ് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു കബക്കെട്ടിന് ബെസ്റ്റായിട്ടുള്ളൊരു സാധനം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും തേനും കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഒരു ദിവസം കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും കുറഞ്ഞ എമൗണ്ടും രണ്ടോ മൂന്നോ നുള്ളിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ചെറുതേനാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ചെറുതേൻ അല്ലെങ്കിൽ സാധാരണ തേൻ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് വായിൽ വെച്ച് ലിക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ദിവസവും ഒരു രണ്ട് നേരം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു രണ്ട് നേരം നമുക്ക് ഇതുപോലെ കഴിക്കാം ഒരു ഫൈവ് ഡേയ്സിലോട്ട് കൊടുക്കുകയും ചെയ്യാം അടുത്തതായിട്ട് ആയുർവേദത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ആയിട്ടുള്ള രജന്യാദി ചൂർണ്ണമുള്ളൂ ഒട്ടുമിക്ക ആൾക്കാരും അമ്മമാരും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് രഗ രജന്യാദി ചൂർണമാണെങ്കിലും കാൽ ടീസ്പൂൺ എടുത്ത് തേനിൽ മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് രണ്ട് നേരം കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നല്ലൊരു കഭക്കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ കഭത്തിൻ്റെ സൗണ്ട് ചുമയിൽ നമ്മൾക്ക് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി എടുക്കുക മഞ്ഞൾപ്പൊടിയും ഒരു നാല് നുള്ളെടുക്കുക ചെറുനാരങ്ങ നീര് ഒരു അര ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഹണി ഹണി ഒരു അര ടീസ്പൂൺ എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുട്ടിക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അതും ദിവസത്തിൽ രണ്ട് നേരം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം സ്കൂളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് നേരം ഇത് കൊടുക്കുന്നതുകൊണ്ടും തെറ്റില്ല എന്നുള്ളതാണ് അടുത്തതായിട്ടും ഒരു കുറച്ചൊരു നാല് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾ എങ്കിൽ നമുക്ക് ചുക്കുപൊടിയും പൊടിയും കൂടി ആഡ് ചെയ്യാം കുറച്ചൊരു മൂന്നോ നാലോ നുള്ളു ചുക്കുപൊടി എടുക്കുക അതിൻ്റെ അകത്തേക്ക് തേനും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ നുള്ളു മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മുതിർന്ന കുട്ടികൾക്ക് കൊടുക്കാം കാരണം ചെറിയ കുട്ടികൾ ചിലപ്പോൾ ചുക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എരിവ് കൊണ്ട് കഴിക്കാൻ ചാൻസ് ഇല്ല പക്ഷേ തേനിൽ ചാലിക്കുമ്പോൾ സാധാരണ എരിവ് ഉണ്ടാവാറുമില്ല എന്നുള്ളതാണ് കുട്ടികൾക്ക് നമുക്ക് ചെറിയ കുട്ടികൾക്കും കൊടുക്കാൻ സേഫ് ആണ് വലിയ കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടിക്ക് ചുമ ആണ് എങ്കിൽ ഒരു രണ്ട് പനിക്കൂർക്കയുടെ നീര് വാട്ടി വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് കുട്ടിക്ക് ആ ഒരു ചുമ മാറാൻ വേണ്ടിയിട്ട് ഗുണം ചെയ്യുന്നതാണ് ഇനി കുട്ടിക്ക് ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് വേണ്ടെങ്കിൽ പാലിൽ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് മഞ്ഞൾ പാല് അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്ക് എന്ന് നമുക്ക് വിളിക്കുന്ന പാനീയം കൊടുക്കാം ഇത് ഉണ്ടാകുന്ന കുട്ടികൾക്ക് അതായത് പാല് കഴിച്ചാൽ അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ ഉണ്ടാകും എന്നുള്ള കുട്ടികൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കപക്കെട്ട് കുറഞ്ഞു വരുന്നതാണ് ഇതൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ് അതുപോലെ ഒരു ചുക്ക് കാപ്പി കുട്ടികൾക്ക് കൊടുക്കാവുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ച് കുരുമുളക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടി വിൽക്കാനോ അല്ലെങ്കിൽ കുട്ടിക്ക് കഴിക്കാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് മഞ്ഞൾ ചുക്ക് ക്ക് ജീരകം ഒരു ചെറിയ പീസ് കുടമ്പുളി ഇത്രയും ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് നന്നായി ആറിയ ശേഷം തണുത്ത ശേഷം അതിൻ്റെ അകത്തൊരു ഒരു ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വളരെ ഗുണപ്രദമാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും അല്ലെങ്കിൽ പനിയോ ജലദോഷമോ ഉള്ളപ്പോൾ അതിന് പെട്ടെന്ന് റിലീഫ് കിട്ടാനും കഭക്കെട്ടിന് പെട്ടെന്ന് റിലീഫ് കിട്ടാനും കുട്ടികളെ സഹായിക്കുന്ന ഒരു പാനീയമാണ് ഇപ്പോൾ പറഞ്ഞു ഈ ഒരു മരുന്ന് കാപ്പി അല്ലെങ്കിൽ ഒരു ചുക്ക് കാപ്പി എന്നുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ എരിവ് വരുന്നതും കൂടുതൽ ഇൻഗ്രീഡിയൻസും അതിനകത്ത് ചേർക്കാൻ മാറുന്നില്ല മേൽപ്പറഞ്ഞതും കൂടെ ചേർന്ന് വളരെ ഗുണപ്രദമാണ് അപ്പം ഇത്രയുമാണ് കുട്ടികൾക്ക് കപക്കെട്ട് ചുമ അല്ലെങ്കിൽ മഴക്കാല സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പം ഈ ഒരു ടിപ്സ് എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി